അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. തഖുല്ലാഹ് ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വെളിച്ചം 9-ാം ഘട്ട അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതിയുടെ മഹാസംഗമം ഇവിടെ സമാപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ പരിപാടി ഇവിടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചങ്കൂറ്റം കാണിച്ച ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ ഒരു പഠിതാവ് എന്ന നിലയിൽ നിന്ന് ഉയർന്നു വന്ന് തികഞ്ഞ സംഘടനാ ബോധമുള്ള ഒരു പ്രവർത്തകനായി ജീവിതത്തിൽ വിവാഹരംഗത്തും തികഞ്ഞ മാതൃക കാണിച്ച് ISM നേതൃസ്ഥാനത്തെത്തിയ സാഹദിൻ്റെയും അബ്ദുസ്സമദിൻ്റെയും നേതൃത്വത്തിലുള്ള, പ്രത്യേകിച്ച് KNM നേതൃത്വത്തിൻ്റെ എല്ലാവിധ സഹകരണവും ഉറപ്പാക്കിക്കൊണ്ടും MSM ചുണക്കുട്ടികളുടെ എല്ലാവിധ കർമ്മശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ചിട്ടയായ രൂപത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ISM സംസ്ഥാന സമിതിക്ക്, ജില്ലാ സമിതിക്ക്, ഇവിടുത്തെ മുജാഹിദ് സംഘടനാ നേതാക്കന്മാർക്ക്, അതേറ്റെടുത്ത പ്രവർത്തകന്മാർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യമർപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കബൂലാക്കുമാറാകട്ടെ. ഈ വേദിയിലിരിക്കുന്ന റഊഫ് ഖാൻ എന്ന് പറയുന്ന, എപ്പോഴും നമ്മുടെ പ്രവർത്തകന്മാരെ, അതിഥികളായി വരുന്ന നേതാക്കന്മാരെ സ്വീകരിക്കുന്ന, എന്നാൽ എവിടെയും ആരും അന്വേഷിക്കാത്ത ഒരു വ്യക്തിത്വം. 23 കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പരിമിതമായിട്ടുള്ള സൗകര്യമുള്ള വീട്ടിൽ തുടങ്ങിയ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ നിന്നാണ് ഇന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ചുറ്റളവിൽ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞുവെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കീഴിലായിട്ട് 8 പള്ളികൾ ഈ ടൗണിൽ വന്നു ചേർന്നത്. ആ വീട്ടിൽ ക്ലാസ്സിന് വന്നിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഓടി നടന്ന് ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകൾ സജീവമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സജീവ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, ഇത് നെഞ്ചേറ്റിക്കൊണ്ട് കൊട്ടിയം പ്രദേശത്ത് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിത്തന്ന സാഹിദിൻ്റെ പിതാവ് ബഷീർ സാഹിബും അതുപോലെ തന്നെ അബ്ദുൽ ലത്തീഫ് സാഹിബും, ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ഈ തൗഹീദിൻ്റെ വെളിച്ചം വിതറുന്നതിന് വേണ്ടി 10-23 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ബർക്കത്ത് തീർച്ചയായിട്ടും ഇന്നും റഊഫ് ഖാൻ സാഹിബ് അനുഭവിക്കുന്നുണ്ട്. പല അതിസമ്പന്നന്മാരായിട്ടുള്ള ആളുകളും അവരുടെ പെൺമക്കളെ കെട്ടിച്ചയക്കുന്നതിന് വേണ്ടി ഏറെ പ്രയാസപ്പെടുമ്പോൾ ആദർശ പ്രതിബദ്ധതയുള്ള ചെറുപ്പക്കാർ തേടിയെത്തി അദ്ദേഹത്തിൻ്റെ 3 മക്കളെയും സ്വീകരിച്ച് ഈ ഖുർആൻ സംഗമത്തിൽ അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളും അവരുടെ മക്കളും ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് തുടങ്ങി ആ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ആവേശം പൂണ്ട ചില ആളുകൾ പിന്നെ പല വീടുകളിലും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചു. ഇവിടെ ഇരിക്കുന്ന സിറാജ് സാഹിബ്, അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്
ആദ്യമായിട്ട് നടന്ന ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ പരീക്ഷയിൽ, അതിൻ്റെ ഒന്നാം വർഷ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത്. ചുരുക്കത്തിൽ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു സംഗതി, വിശുദ്ധ ഖുർആനിനെ ഞാനും നിങ്ങളും നെഞ്ചേറ്റിയാൽ, ഖുർആനിനെ ഞാനും നിങ്ങളും സ്നേഹിച്ചാൽ, ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന വീടകങ്ങളായി നമ്മുടെ വീടുകൾ മാറിയാൽ, ഖുർആനികമായിട്ടുള്ള സദസ്സുകൾ നമ്മളുടെ വീടുകളിലും പള്ളികളിലും മഹല്ലത്തുകളിലും രൂപപ്പെട്ടാൽ, ഖുർആനികമായിട്ടുള്ള ചർച്ചകൾ സജീവമായാൽ, അതിൻ്റേതായിട്ടുള്ള ഗുണഫലം ഈ ലോകത്ത് തന്നെ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധിക്കും. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വജലാഅ ഹുമൂമിനാ വദഹാബ ഹുസ്നിനാ എന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനിനെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാക്കി മാറ്റണമേ. ഞങ്ങളുടെ മനോവ്യഥകളും പ്രയാസങ്ങളും വിഷമങ്ങളും നീക്കി നിത്യസമാധാനവും മനഃശാന്തിയും പ്രദാനം ചെയ്യുന്ന അവസ്ഥ ഖുർആനിലൂടെ നൽകണമേ എന്ന പ്രാർത്ഥന അനർത്ഥമായി തീരണമെങ്കിൽ ഖുർആനിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കുടുംബത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി നാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ ആദർശാടിത്തറയിൽ പ്രവർത്തിച്ചിട്ടുള്ള കുടുംബങ്ങൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്, ആവേശമായിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയ്ക്കാണ് ദഅവത്ത് തുടങ്ങിയത്, പക്ഷേ അദ്ദേഹത്തിന് ഒരു മഹാപ്രസ്ഥാനമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് ആദർശ പ്രതിബദ്ധതയായിരുന്നു. നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഹാജറും ഉൾക്കൊള്ളുന്ന ആ കുടുംബം ഈ തൗഹീദിന്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി പങ്കുവഹിച്ചവരാണ്. ഇവിടെ അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലങ്കയ്യായി നിന്നുകൊണ്ട് പ്രവാചകന് ആവേശം നൽകുകയും പ്രവാചകന് ഊർജം കൊടുക്കുകയും പിന്തുണ നൽകുകയും കരുത്താവുകയും ചെയ്തത് ഒരു ആദർശ കുടുംബമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ കുടുംബമാണ്. അദ്ദേഹത്തിന്റെ മകൾ അസ്മ റളിയല്ലാഹു തആല അൻഹ, നോക്കൂ, യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ തോൽപാത്രം കെട്ടുന്നതിന് അതിന് വേണ്ടുന്ന കയറി ലഭിക്കാതെ വന്നപ്പോൾ സ്വന്തം അരപ്പെട്ട അത് രണ്ടായിട്ട് ചിന്തി അതുകൊണ്ടൊരു ഭാഗം കൊണ്ട് തോൽപാത്രം കെട്ടിയിട്ട് അവരെ യാത്രയാക്കുന്നതിന് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി, ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പോയിട്ടുള്ള സഹോദരങ്ങൾക്കറിയാം സൗറുമറയിലേക്ക് കയറിപ്പോകുന്ന പ്രയാസം. നിങ്ങൾ നോക്കുക, മഹാനായ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുത്തത് ഈ മഹദിയാണ്. അസ്മ റളിയല്ലാഹു അൻഹ സന്ധ്യാസമയത്ത് പാറക്കെട്ടുകൾ കയറി അവിടെ ഭക്ഷണം എത്തിച്ചു കൊടുത്തുവെങ്കിൽ അബൂബക്കർ അവരുടെ മകൻ അബ്ദുല്ലാഹിബ്നു സുബൈർ ബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹു വേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള വിവരങ്ങളും അന്വേഷിച്ചുകൊണ്ട് സമയാസമയങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിവരങ്ങൾ എത്തിച്ചു കൊടുത്തുവെങ്കിൽ അവരുടെ ഭൃത്യൻ ആമിർ ബ്നു ഫുഹൈർ നടന്നു പോകുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ മായ്ക്കുന്നതിന് വേണ്ടി ആടുകളെ മേയിച്ചു പോയുവെങ്കിൽ ആ ഒരു കുടുംബം, ആദർശ കുടുംബം, ത്യാഗത്തിന് വേണ്ടിയിട്ട് കരുത്തായി പ്രവാചകനോടൊപ്പം നടന്ന ആ ഒരു കുടുംബം, ആ കുടുംബം എനിക്കും നിങ്ങൾക്കും മാതൃകയാകേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആദർശം എന്ന് പറയുന്നത് പ്രപഞ്ചനാഥൻ എനിക്ക് തുണയായിട്ടുണ്ട് എന്ന ആ വിശ്വാസം നമ്മളുടെ നെഞ്ചകങ്ങളിലേക്ക് വരേണ്ടതാണ്, ഹൃദയങ്ങളിലേക്ക് വരേണ്ടതാണ്. ഞാനും നിങ്ങളും മോഹിക്കുന്നത് സ്വർഗീയ സുഖമാണെങ്കിൽ ഏതാണ് ആ സുഖം? ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുൻ, ഖുർആൻ പറഞ്ഞതങ്ങനെയാണ്. ഒരു മനസ്സിനും അറിയില്ല എന്താണ് കൺകുളിർക്കുവാൻ വേണ്ടിയിട്ട് അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെന്ന്. ജസാഅ ബിമാ ഖാനു യഅമലൂൻ, അതെ, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രതിഫലമായി അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കൺകുളിർമയുണ്ടാകുന്ന തരത്തിൽ ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. അതാണ് നബി വിശദീകരിച്ചത്, മലായിനുൻ റാജ്
ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത വലാ ഉദുനുൻ സമിയാ ഒരു കാതും കേട്ടിട്ടില്ലാത്ത വമാ ഖത്തറ ബിബാലിയഹദ് ഒരാളുടെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്ത ആ സ്വർഗീയ സുഖങ്ങളാണ് ഞാനും നിങ്ങളും കൊതിക്കുന്നതെങ്കിൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ വജഅൽനീ മിം വറസതി ജന്നാത്തിൻ നഈം അനുഗ്രഹങ്ങളുടെ പുങ്കാവനമായ സ്വർഗീയ സുഖങ്ങളെ അനന്തരമെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് എങ്കിൽ നമ്മളുടെ മക്കളെ ഖുർആനിൻ്റെ മൂശയിൽ വളർത്തിയെടുക്കുന്നതിന് ഖുർആനിൻ്റെ സംസ്കാരത്തിൽ വളർത്തിയെടുക്കുന്നതിന് നാം പരിശ്രമിക്കണം. സമകാലത്ത് ബഹുസ്വരതയെ മാനിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. മാനവ സ്നേഹം അത് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കാണിക്കുന്ന മക്കളായിട്ട് നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന സഹിഷ്ണുതയുടെ മഹിതമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മളുടെ മക്കൾ പഠിക്കണം. എല്ലാ അർത്ഥത്തിലും വിശുദ്ധ ഖുർആനികമായിട്ടുള്ള ചർച്ചകൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടാകട്ടെ, കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ISM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിപ്ലവകരമാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ വായിച്ചുകൊണ്ട് പുതിയ പ്രശ്നങ്ങൾക്ക് പഴയ ഉത്തരങ്ങൾ നൽകുന്നതിന് പകരം പുതിയ ഉത്തരങ്ങൾ നൽകിക്കൊണ്ടുള്ള ഖുർആനിക പരിപ്രേക്ഷ്യത്തിലുള്ള ചർച്ചകളും ചിന്തകളുമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ആവേശം നൽകുന്നതാണ്, ദീനി സ്നേഹികൾക്ക് ആവേശം നൽകുന്നതാണ്. ആരെയും പഴിക്കേണ്ടവരല്ല നമ്മൾ, ഭർഷിക്കേണ്ടവരല്ല നമ്മൾ, പരിഹസിക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മയ്യോടെ ഒരേ മനസ്സോടെ വിശ്വാസ വിശുദ്ധിയോടെ നമുക്ക് മുന്നോട്ടു പോകാം. അല്ലാഹുവിൽ സർവസ്വവും ഏൽപ്പിച്ചുകൊണ്ട് അവൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒറ്റ മനസ്സോടെ ഒരുമയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മളുടെ വീടകങ്ങളിൽ ഇനി ഖുർആൻ ഉയർന്നു കേൾക്കണം. മഹാന്മാരായ സഹാബികളുടെ വീടുകളിൽ ഖുർആനായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. അവർ പ്രാർത്ഥനകളിൽ വന്നു നിൽക്കുമ്പോൾ അവിടുത്തെ പള്ളികളിൽ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സഹാബികളുടെ നെഞ്ചകങ്ങളിൽ നിന്ന് അടുപ്പത്ത് തിളയ്ക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ശബ്ദം പോലെ, ആ തിളച്ചു മറിയുന്ന ശബ്ദം പോലെ നെഞ്ചകങ്ങളിൽ നിന്ന് പിടയ്ക്കലുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ നമ്മളുടെ ഖുർആനിൻ്റെ വായനയും പാരായണവും യാന്ത്രികമായി പോകുന്നുണ്ടോ? സംശയിക്കണം. ഖുർആനിൻ്റെ ആശയ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ ലോകത്തും പരലോകത്തും സന്തോഷവും ആനന്ദവും പകരുന്ന തരത്തിൽ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കാൻ, ഖുർആനികമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമ്മൾ മുന്നോട്ട് പോകണം. ആ പ്രാർത്ഥനയോടെ, ആ പ്രവർത്തനോത്സുകത്തോടെ, ആ ഊർജം സംശയീകരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നാം പിരിഞ്ഞുപോയി പ്രവർത്തനങ്ങൾ സജീവമാക്കണം. സർവശക്തനായ അല്ലാഹു അതിനനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഖുർആനിൻ്റെ വെളിച്ചം ഈ ജില്ലയിൽ നൽകുന്നതിന് വേണ്ടി അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച പഴയകാലത്തെ ഒരുപാട് ആളുകളുണ്ട്. അവർ ഈ ലോകത്ത് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൻ്റെ അവകാശികളായി തീരുവാൻ അമ്പിയാക്കളെയും ശോദാക്കളെയും സിദ്ദീഖുകളെയും ഉത്തമ സുഹൃത്തുക്കളായി സ്വീകരിച്ചുകൊണ്ട് ആ സ്വർഗീയ സുഖങ്ങൾ ആനന്ദം അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം അർഹമുർ റഹീമീനായ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ISM-ന്റെ കർമ്മധീരരായിട്ടുള്ള പ്രവർത്തകന്മാർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.